എല്ലാരും വിചാരിക്കുന്നുണ്ട് ഞാൻ ശാലിനിനെ എന്തിനാ കാണിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ പരിപാടി, അതെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി കെട്ടി, എന്നെ അടുത്തൊരു തൊഴിൽ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നമുക്ക് ഏണിയർ ഒന്നും കേട്ടണ്ട, താഴെ നിർത്തി. കാരണം ആദ്യമാകുമ്പോ ചെറിയ ഹൈറ്റിലൊക്കെ കേറാം, വലിയ ഹൈറ്റിൽ കേട്ടണ്ട. പാവണ്ട് ഇങ്ങനെ. ഇതിപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും കണ്ടോ. എനിക്ക് ഈ വേഷം, അവക്ക് ഈ വേഷം. ഇതെന്തിനാണ് ഇപ്പൊ മനസ്സിലായി കാണത്തില്ലേ? കൃഷിക്കാർക്കൊക്കെ മനസ്സിലാവും സംഭവം എന്താന്ന്. എന്തായിരിക്കും, നമ്മൾ കുരുമുളക് പറിക്കാൻ പോവുക കുറച്ച്. എന്നിട്ടാകുമ്പോ ചില സ്ഥലങ്ങളിൽ ഇതുപോലെയല്ല, ചില സ്ഥലങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് പുറകിൽ വെച്ച് കെട്ടിയിട്ട് കയറും. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ കൈലി കെട്ടിയിട്ടാണ് കയറുന്നത്. ഇന്ന് ഞങ്ങള് കുരുമുളക് പറിക്കാൻ പോവാന്റെ വീട്ടില് കൊറേ കൊടിമരല്ല, കൊടി തന്നെയല്ലേ പറയുന്നത്, കൊടിയുണ്ട്. അപ്പൊ നമുക്ക്, എനിക്ക് ഒരു ആഗ്രഹം ആ കൂട്ടത്തിൽ കയറിയെന്ന് പറയും, ഭയങ്കര ആഗ്രഹമൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അവക്ക് അവിടെ ആഗ്രഹമല്ലോ സാധിപ്പിക്കണമല്ലോ, എനിക്ക് കുറച്ച് ലാഭം ആവും. അപ്പൊ നമുക്ക് തുടങ്ങാം എന്നാ വീഡിയോ. അല്ലേടി, ഇതേ ഇതിലൊക്കെ നല്ലോണം ഉണ്ട് പറിക്കാനല്ലേ. എടി നോക്ക് ശാലിനി, നോക്ക് എന്തേലും ഉണ്ടോ നിന്നക്ക്. അതിന്റെ ഇടയിൽ ഒരു പക്ഷിക്കൂട് ഇരിപ്പുണ്ട്. നമുക്ക് ഇത് മുളക് പറിക്കാൻ നേരത്ത് നോക്കാം. നോക്കാം, ഞങ്ങക്ക് രണ്ടുപേർക്കും ഓരോ ഏണി ഉണ്ട് കേട്ടോ. ഇത് വലിയ ഏണി, യോജിപ്പിക്കുന്ന ഏണിയാണ്. അപ്പൊ ചെറുതാവൊക്കെ എടുക്കാം, വലുതെണ്ണിട്ടും എടുക്കാം. ഇത് കുഞ്ഞേണി, നമുക്ക് ഏണി എടുത്താൽ. ഏണി ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് വെച്ചാലേ, നമ്മുടെ പറമ്പിൽ കൂടി കറണ്ടിന്റെ ലൈൻ ഉണ്ട്, അത് മുട്ടുകൂടെ അലുമിനിയം അല്ലേ, അത് ശരിയല്ലേ. നമ്മുടെ പറമ്പിന്റെ നടുക്ക് കൂടി തന്നെ ലൈൻ ഉണ്ട്, അതുകൊണ്ട് നമ്മള് ഇത് ഇനി ജോയിന്റ് ആക്കി കൊടുക്കാം അല്ലേ. ജോയിന്റ് ആക്കാം, ഇതിന്റെ മുകൾ വശം അടിയത്. അപ്പൊ അത്രയും ഹൈറ്റ് ഉള്ള ഇത്തിരി കേറാന്നാളേ അല്ലേ. ഈ എണിക്ക് എത്ര വയസ്സായി? ഈ ഒരു എണിക്ക് 6500 രൂപ അല്ലേ. പക്ഷെ ഇത് എവിടെ നിന്ന് വാങ്ങി? നമ്മള് കുറ്റിക്കോലു മേടിച്ചാണേ. നേരത്തെ നമുക്ക് മുളയില്ലായിരുന്നു, വർഷാവർഷം വാങ്ങണം, കൊത്തണം അല്ലേ, വാങ്ങണം. അങ്ങനെ ഇവിടെ പിന്നെ ഉണ്ടല്ലോ, ഭയങ്കര പണിയല്ലേ അത് കൊത്തിയെടുക്കല്ലേ. അല്ല ഇതാകുമ്പോ എല്ലാ കാലത്തേക്കായല്ലോ, കൊറേ നാളെ മഴ നേരെ വെച്ചാ മതി. നട്ടുമ്പോഴത്തൊക്കെ തുരുമ്പ് പിടിക്കാതെ നോക്കിയാ മതി. ശരി, ഏണി ഏണി ഉറപ്പിച്ചു വെക്കുന്നുണ്ട് കേറാൻ വേണ്ടി. മണ്ടയില് കൊറേ വള്ളിയുണ്ട്, വള്ളിയില് കുടുങ്ങിക്കൊണ്ടിരിക്കും. അതെ, കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് അമുക്കി നോക്കാം. നോക്കണം മേലെ റെഡി. എടി മേലെ കുഴപ്പമില്ലല്ലോ, ഇത് പറിച്ചു കഴിഞ്ഞു വെക്കാടി. ഫുള്ള് നിലത്ത് വീണു, കുരുമുളക് മൊത്തം നിലത്ത് വീണു. കഴിഞ്ഞ പ്രാവശ്യേ ഞങ്ങള് കുരുമുളക് പറിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങള് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലേ. ശീനെ പറിക്കുന്നതും ചവിട്ടിയോ മെതിച്ചെടുക്കുന്നതും ഉണക്കുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിന്റെ കൂടെ കൂടി കഴിഞ്ഞ പിന്നെ ധൈര്യം ഇല്ലാതിരിക്കോ. അത് എനിക്ക് ധൈര്യം വെച്ചടി, ധൈര്യം വന്നു. നോക്കട്ടെ, ശാലിനി മുളക് പൊറിക്കാൻ കയറിയിട്ടുണ്ട്. എടി നമ്മൾ ആദ്യം മുളക് പൊറിക്കുമ്പോ മുകളിൽ നിന്ന് താഴോട്ട് പറിച്ചിറങ്ങണം, അങ്ങനെയല്ലേ. അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ആവൂല നമ്മുടെ കൂടിന്. പക്ഷെ ഇത് ചെറിയ കൊടിയാ, ഇത് ചെറുതാണേ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് കേറിന്, അവള് കേറുന്ന കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം, കൗതുകം ഇന്ന് കേറണം. ചീനേരടുത്തുന്നാകുമ്പോ എന്തും ചെയ്യാലോ. അതെ, ആരെയും പേടിക്കണ്ടല്ലോ, പേടിക്കണ്ടല്ലോ. മഴയിൽ ഒരു അലമ്പാവുന്നുണ്ടോ നിനക്ക്? ചെറിയ തോതില്, സാരമില്ല, സഹിക്കാതെ പറ്റിയല. എടി അവിടെ പക്ഷിക്കൂട് കണ്ടില്ലേ, എന്താ ചെയ്യത്? പറഞ്ഞ പോലെ മുട്ടയുണ്ടോ? ഓ അത് പോയതാ, വിരിഞ്ഞു പോയതായിരിക്കും. ഒരു കൈ കൊടിയെ പിടിക്കണേ, ഒരു കൈ കൊണ്ട് പറിച്ചാ മതി. കൊടിയല്ല, മരത്തെ പിടിച്ചു. ആ പിന്നെ പിടിക്കണ്ടേ, ഇല്ല നീ വീഴും. ഇല്ലടി ഇല്ലടി, എനിക്ക് പേടിയാ. ശാലിനി എങ്ങനെയുണ്ട് അനുഭവം? എടി നല്ല രസമുണ്ട്, രസമല്ലേ, അടിപൊളിയാ. ഇപ്പൊ നല്ല മൂളി കയറിയപ്പോ എന്തൊക്കെയാ, എവിടെയൊക്കെ എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടല്ലേ, എത്തിയ പോലെ ഒരു ഫീൽ. എല്ലാ സ്ഥലവും കാണുന്നുണ്ടല്ലോ, എല്ലാം കാണുന്നുണ്ട്, രസമുണ്ട് കേട്ടോ. അല്ല പക്ഷെ ഇത് നമ്മൾ ഒറ്റക്കാകുമ്പോ ഇതൊന്നും ചെയ്യാൻ തോന്നൂല, അതൊന്നും കാര്യം. രണ്ടുപേരുണ്ട് ഇവിടെ, പിന്നെ പൊളിയാ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ അങ്ങനെ ഒരു അലമ്പില്ല, അലമ്പും ഒന്നും ഇല്ല, ആരും കാണൂല.
നമ്മുടെ നാടാ. അതെ, നമ്മളെന്തും കാണിച്ചാലും റോഡ് സൈഡ് അല്ലല്ലോ. റോഡ് സൈഡ് അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റൂല. നോക്കിയാ നമ്മുടെ പച്ചക്കൂട് വിരിഞ്ഞു പോയത്, അതില്ലടി ഇതേ വിരിഞ്ഞു പോയി. അതില്ല, അന്നേരം അവിടെ ഇരിക്കട്ടെ. അല്ല അവിടെ ഇരിക്കട്ടെ, അന്ന് വീട്ടിലത്തേതല്ലേ മൊത്തയടക്കം കൊണ്ടുപോയത്. ഇതിന്റെ അടിയിൽ ഫുള്ള് ഉണങ്ങി ഉണങ്ങി വീഴാൻ തുടങ്ങിയായിരുന്നു. അതെ, ആരാ കൊടിയൊക്കെ എറിഞ്ഞ ആ കൊടിയിൽ അവര് പറക്കിക്കോണം. പിന്നെ ആരെന്താണ് വിചാരിച്ച, ഇതൊക്കെ നീ ഇറങ്ങിയിട്ട് നിന്റെ കൊടിയുടെ നീ പറക്കണം. ഞാൻ മേലത്തെ മാത്രം പറിച്ചു തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. ആഹാ, കൊള്ളാലോ ശാലിനി. ഞാൻ പറിക്കുന്ന ഞാൻ കൊണ്ടുപോകുന്ന കുരുമുളക് നല്ല വിലയാ. നീ കണ്ടോ ഒരു കിലോന് എത്രയടി ഇപ്പൊ? അമ്മ എനിക്ക് കറക്റ്റ് 400 ഉണ്ടെന്ന് തോന്നുന്നല്ലേ. 400 ചില്ലറയുണ്ട്. ആണല്ലേ. അങ്ങനെ നമ്മുടെ ശാലിനി വിജയകരമായി ഒരു കൊടിയിലെ കുരുമുളക് പറിച്ചിട്ട് ഇറങ്ങി. അറിയാം അപ്പൊ സംഭവമൊക്കെ അവക്ക് അറിയാം. സംഭവമൊക്കെ അറിയാടി. ആ കൊറേ ഉണ്ട്. അവ കൊണ്ടേ കൊട്ടേല അഴിച്ചിട്ടടി. ഇനി നോക്കട്ടെ ഞാൻ എത്രയുണ്ടെന്ന് അളവ്. നീ പറിച്ചത് ഞാൻ പറിച്ചത് നമ്മൾ തൂക്കാനാ. അപ്പൊ എന്റെ കൊടിയിലെ അടിഭാഗത്ത് ഉണ്ടായിരുന്ന നീ പറക്കി നിന്റെ ഇട്ടുണ്ട്. അപ്പൊ അത് തൂക്കത്തിൽ പെടൂല. അങ്ങനെയുണ്ട് കാര്യം. അങ്ങനെ ശാലിനി പറിച്ചിട്ട് അഴിച്ചിട്ട് ആ അങ്ങനെ അങ്ങ് ഇട്ടാ മതി. ഇടി അതിലോട്ട് വീഴും. അങ്ങനെ നമ്മുടെ മരം കേറി ഷീനാമ മരം കേറുകയാണ്. ഒന്നുമല്ല എല്ലാ വർഷവും പറിക്കുന്ന കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറിച്ച് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മുളക് പറിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇപ്രാവശ്യം കുറവാന്ന് തോന്നുന്നല്ലേ. അത് പൊള്ളായിട്ട് താഴെ വീഴുന്ന. ഇത് നല്ല ഹൈറ്റ് ഉള്ള കൊടിയാ കേട്ടോ. ഞാൻ ചെറുതിലാ കയറി. അവള് നല്ല വലിയ കൊടിയല്ലേ കഴിയുന്നു. എന്തോ നല്ലൊരു സന്തോഷം അല്ലേ ഷീനെ. കൃഷിയുടെ കാര്യം അങ്ങനെയാണ്. നമുക്ക് കൃഷി ചെയ്ത് കഴിയുമ്പോ അതിലുണ്ടാകുന്ന സന്തോഷം വേറെ ഒന്നും അത്രയും കിട്ടൂല. ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ നമ്മുടെ മുകളിൽ നമ്മളെ കൺട്രോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി നിർത്താൻ ആരില്ല. നമ്മുടെ ഇഷ്ടം ജോലി ചെയ്യണം. നമുക്കൊരു അവരുടെ ഇഷ്ടത്തിന് നമുക്ക് പറ്റുള്ളൂ. ഇത് അങ്ങനല്ല, നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോ റെസ്റ്റ് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യാം. അത് തന്നെ സംഭവം. പിന്നെ ഇതെല്ലാം കാഴ്ച വരുമ്പോ നമുക്ക് വേറൊരു സന്തോഷം. നമ്മൾ നട്ട കൊടിയെല്ലാം കാണുമ്പോ ഞാൻ നട്ട കുറേ കൊടിയുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉയരം കൂടുന്നോറും മുളക് കുറയുകയാണ് കൂടി. ഉയരം കൂടുന്നോറും ചായയുടെ സ്വാദ് കൂടുന്നോറും മുളക് കുറയുകയാണ് ഉയരം കൂടുന്നോറും. വരുന്നാടി ഇങ്ങോട്ട് രണ്ടുപേരും കൂടി കേറിട്ട് ഇത് എന്ത് മരാടി? ഇത് കിളിഞ്ഞിലാണോ? കിളിഞ്ഞില് മരം. അങ്ങനത്തെ മരം ആൾക്കാർ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്റെ വീടിന് അങ്ങോട്ടൊന്നുമില്ല, ഇവിടെ വന്നപ്പോ ഞാൻ ഈ കിളിഞ്ഞിലിനെ കാണുന്നേ കേൾക്കുന്നു. എന്റെ വീട്ടിലുണ്ട്. ഇവിടെയല്ല, ബന്ധടുക്കത്തല്ല, പൊങ്ങഞ്ചാല്. ഷീന മുളക് പറിച്ച് പറിച്ച് ഏകദേശം പകുതിയായി. ഒരു ഒരു കോടിയുടെ കേട്ടോ, കൊടി കൊറേ എണ്ണ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, അതിന്റെ ഇടവഴിയൊക്കെ കൊറേ കൊടികൾ നിൽപ്പുണ്ട്. ഇങ്ങനത്തെ കൊത്തിക്കളെ നല്ല ഉണങ്ങിയല്ലേ. എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടല്ലേ. മുളക് പറിച്ചുകൊണ്ടുള്ള പോക്കാം. ഇല്ലടി ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ പറമ്പൊക്കെ എനിക്കും സുപരിചിതമാണ്. ചവിട്ടുന്നത്
ഇത് രണ്ടാമത് ഇവിടെ ഇങ്ങനെ പിടിച്ചു റബ്ബർ ഷാർട്ട് ആക്കാൻ നോക്കി ആസ്വദിച്ചോണ്ട് തിരക്കില്ലല്ലോ നമുക്ക് ഒരു തിരക്കില്ലല്ലോ ചേർന്ന് പതുക്കെ ചെയ്താ മതി ഇങ്ങനെയാണ് ചവിട്ടുന്നത് എന്റെ ഇങ്ങോട്ട് തന്നെ വിരിച്ചിട്ടാ മതിയല്ലോ നമുക്ക് തെറസില് നല്ല ചൂടുണ്ടാവും അതെ ഇവിടെ തന്നെ ഇട്ടാ മതിയല്ലോ ഇതിങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ നിരക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകും ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ നിരക്കി നിരക്കി കൊണ്ടുപോകും അല്ലേ കണ്ടോ ഞാനിങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എങ്ങനെയാണെങ്കിലും എൻ്റെ ഉദ്യമം വിജയിക്കുന്നുണ്ട് അത് മതി അത് മതി നമുക്ക് ചിലപ്പം പ്രായമായ ഒരു രീതി ആയിരിക്കുകയല്ല പക്ഷെ ഇത് നല്ല ഞാൻ നോക്കിയിട്ട് ഇത് നല്ലതാന്ന് തോന്നുന്നു ഇങ്ങനെ നിരക്കി കൊണ്ടുപോകുന്നത് നമ്മൾ പിന്നെ അങ്ങനെ എന്താ പറയാ കൃഷിക്കാർക്ക് കാല് കയ്യ സൗന്ദര്യം ഒന്നും നോക്കണ്ടേ നടക്കൂല കൃഷി ചെയ്യുവാണെങ്കിൽ അത് നടക്കൂല അതൊന്നും നടക്കില്ല കാരണം എന്താണെങ്കിലും നമ്മള് റബ്ബറിന്റെ അത്ത് കൂടിയും പോയി പണിയെടുത്ത എന്റെ കയ്യും കാലൊക്കെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ എന്നെ എന്റെ ഒരു ഫ്രണ്ട് കളിയാക്കാറുണ്ട് എന്റെ കാലും കൈയൊക്കെ കണ്ടാല് ഒരാളുണ്ട് എന്നെ ഇടയ്ക്ക് കളിയാക്കാറുണ്ട് അപ്പൊ എന്റെ കാലും കഴിയുമ്പോ കണ്ട വയസ്സന്മാരുടെ കാലും കഴിയും പോലെ ഇരിക്കുവായിരുന്നു കാരണം അവരൊന്നും വെളിയിലിറങ്ങി പണി അവര് പുറത്തിറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ ആൾക്കാരെ അങ്ങനെ പറയുമ്പോ നമുക്കൊരു സങ്കടം തോന്നും പക്ഷെ നമ്മള് പണിയെടുക്കുന്നോണ്ടാണല്ലോ പിന്നെ ഓഫീസ് ജോലിയും മറ്റുള്ള പണി നമ്മുടെ കൃഷിപ്പണിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമുക്കൊന്നും കൂടി ഇത് മാറ്റിയിട്ടിട്ട് ചവിട്ടും മയിലിന്റെ കുഞ്ഞിത്തൂവല് മയിലിന്റെ വിളയാട്ടം ഇതിങ്ങനെ കൈകൊണ്ട് കോരി ഇങ്ങനെ നല്ല സെറ്റായി അതേപോലെ ഇത് മാറ്റിയിട്ട് അതേപോലെ ചവിട്ടി ചവിട്ടി കഴിഞ്ഞായി രണ്ട് ചവിട്ടി ഏകദേശം പോരും പേരും എല്ലാം തീരും അന്നേരത്തേന് എടി ശാലിനി നിനക്ക് അറിഞ്ഞില്ലേ നമ്മള് പണ്ടേ ഈ കുരുമുളക് ചവിട്ടി കഴിയുമ്പോ പപ്പയാ നമ്മുടെ കയ്യില് ഇത് തന്നു വിടും തിരി എന്നിട്ട് നമ്മള് റോഡിൽ കൊണ്ടുവരുന്നറിയോ അത് അതിൽ നിന്ന് ആൾക്കാര് ചവിട്ടി നടക്കുമ്പോ അടുത്ത വർഷം നമ്മൾ ഇപ്രാവശ്യം പഠിച്ചതിനെക്കാട്ടിലും കുരുമുളക് കിട്ടുന്നതാണ് ഒരു വിശ്വാസം എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്താ നമ്മള് എനിക്ക് ഇവിടെ വെന്തൽക്കത്ത് മുളക് ഇല്ലായിരുന്നെങ്കിലും അവിടെ വീട്ടിലുണ്ടല്ലോ അന്നേരം ഇതെല്ലാം കിട്ടിയില്ലേടി ആഹാ ഇനി ഒന്ന് രണ്ടൊക്കെ അത് കൈകൊണ്ട് വേണമെങ്കിൽ പറിക്കണം ഇതാണ് നമ്മുടെ കുരുമുളകിന്റെ സ്റ്റെപ്പ് ഇന്നത്തെ പിള്ളേർ ഇത് കാണാത്ത എത്ര പേരുണ്ടാവും അല്ലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുന്ന അറിയാത്ത എത്രയോ പിള്ളേരുണ്ടാവും എന്തിനാ നമ്മുടെ കൂടെ തന്നെ പഠിച്ച പിള്ളേര് തന്നെ കാണുന്നുണ്ടോ ചെയ്യാത്ത അതെ കാണും ഒരു സെക്ഷൻ ആക്കി ഇനി അടുത്തതും കൂടി ഇട്ട് നമുക്ക് ചവിട്ടണം അല്ലേ ഇത് വേഗം ഉണങ്ങി കിട്ടും പക്ഷെ കുരുമുളകിന് അത്ര ഉണക്കല്ലേ ഉള്ളൂ അത്ര ഉണക്ക് വേണ്ടല്ലോ ഉള്ളേയും കൂടി നമുക്ക് അതുപോലെ ചവിട്ടി എടുക്കണം അല്ലേ പഴുത്തതായതുകൊണ്ട് പൊഴിയുന്നുണ്ട് ഇലയെല്ലാം പെറുക്കി കളഞ്ഞിട്ട് ചവിട്ടണം കേട്ടോ ഇച്ചിരി നേരത്തെ പറിക്കേണ്ടിയായിരുന്ന സമയം കിട്ടിയില്ല എന്നിട്ട് അത് നീക്കി നീക്കി കൊണ്ടുപോകണം പതുക്കെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ അല്ലേ ഇങ്ങനെ കൂട്ടി കൂട്ടി രസല്ലേടി നല്ല രസം പഠിച്ചല്ലോ പിന്നെ അല്ല നീ എന്താ പറയണ്ടേടി
എന്താ പറയണ്ടേ നമ്മള് ചോദിക്കുന്നെ? നീ ഒന്നും പറയണ്ടേ? അല്ലേ, ഒരു കാറ്റും കൂടി വീശുന്നുണ്ടല്ലോ ഇപ്പൊ. ഇവിടെ നല്ല രസോടി കാറ്റ് വീശുമ്പോ. നിന്റെ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചെടി. അങ്ങനെയാണല്ലോ, അല്ല ചെറുതായിട്ട് പഠിച്ചു വരുന്നേ. നീക്ക് നീക്ക് കൊണ്ടുപോകാൻ അത്ര കിട്ടുന്നില്ല, എന്നാലും ട്രൈ ചെയ്തല്ലേ. ഇതൊരൊറ്റയായിട്ടും ചവിടി ഇവിടെ മുക്കാലും ഇങ്ങനെ പോകുന്നു കേട്ടോ. മറ്റേനൊക്കെ അത് ഇച്ചിരി കൂടി പഴവായിരുന്നു, താമസിച്ചു പോയി പറിക്കാം. ഇത് പാറ്റി എടുക്കണം നമ്മൾ കൊടുക്കുമ്പോഴേ. അതെ, പക്ഷെ ഇത് ഉണങ്ങി പാറ്റി എടുക്കുമ്പോ അത്രയും ഉണ്ടാവുള്ളൂ. അത് അത്ര ഉണ്ടാവുള്ളൂ. പാറ്റുമ്പോ ഭയങ്കര തുമ്മുടി തുമ്മല് പിടിക്കും. ഈ കുരുമുളകിന്റെ പൊടി അടിക്കുമ്പോഴേ തുമ്മല. അവിടെ അടിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് ഇടാല്ലേ. നീ നേരത്തെ ഇടാല്ലേ. ഇതൊന്നേ മുട്ടാതെ അങ്ങനല്ല മണ്ടേ മണ്ടേ നിന്ന് കൂടുന്ന. നമ്മൾ എന്നെ ചെയ്യുന്നോ, ഒരു പലകി എടുക്കും, ലെവലാക്കി അതുകൊണ്ട് ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവരും. അന്നേരം നല്ല നല്ല ലെവലിൽ കിടക്കും. അങ്ങനെ കുരുമുളക് ചവിട്ടി മെതിച്ച് ചവിട്ടി, അല്ല എങ്ങനെയാ പറയണ്ടേ, അങ്ങനെ കുരുമുളക് നല്ലോണം മെതിച്ചിട്ട് നിരത്തി നല്ല. എന്റെ കാല് കണ്ടോടി, പ്ലീസ് എന്റെ കാല് കാണിക്കണം പ്ലീസ്. ഷീനയുടെ കാല് കണ്ടോ, നിരത്തിയ കൈ കണ്ടോ, നിരത്തിയ കൈ കണ്ടോ, പൈസ എണ്ണി വാങ്ങുമ്പോ ആഹാ നിരത്തിയ കാലിനും കുഴപ്പമില്ല, നിരത്തിയ കൈയിലും കുഴപ്പമില്ല. അന്ന് നിരത്തിയ ഒരു സന്തോഷമല്ലോ ചാഞ്ഞി പൈസ കൈ വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി, രണ്ടുപേരുന്നൊന്നും പറയാനല്ല, ഞാൻ വെറുതെ ഒരെണ്ണത്തെ കയറിയതേ ഉള്ളൂ. അങ്ങനെ പറയണ്ട, അവള് പറിച്ചല്ലോ, പറിച്ചു ആ ഒരെണ്ണത്തെ കയറി പറിച്ചു, ഒരെണ്ണത്തെ കയറി ഞാൻ പറിച്ചു, ബാക്കി ഷീന പറിച്ചു. അങ്ങനെ മുളക് പറിച്ച് ചവിട്ടി മെതിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങും അല്ലേ. ഉണങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി ഒന്ന് വരണം. അതെ, നിനക്ക് എന്താണെങ്കിൽ ഞാൻ തരും കുരുമുളക്. രണ്ടാവശ്യമില്ല, ഞാൻ എടുക്കുമല്ലോ. ഇതൊക്കെയാണ് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ഇത് കണ്ടിട്ട് നാലുപേർക്ക് പ്രചോദനം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അതെ, നിങ്ങള് കൃഷി കുറെ പേര് പറയും ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇടുന്നില്ലല്ലോ. ആ അത് പറയും, പക്ഷെ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഇടണോന്നാണ് പറയുന്നത്. ഇത് കാണാത്തവര് ഒത്തിരി പേരുണ്ടാവും, മലയാളികളായിട്ട് തന്നെ ഇത് കാണാത്ത ആൾക്കാരുണ്ട്. ഇത് ഇങ്ങനെയുള്ളത് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ അത് കണ്ടിട്ട് ഒത്തിരി പേർക്ക് പ്രചോദനം. ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് എത്രയോ ആൾക്കാര് കൃഷി ചെയ്യാൻ തുടങ്ങിയവരുണ്ട്, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ട് വരേണ്ട. പക്ഷേ അതിന്റെ അപ്പുറം എന്നാ വേണ്ടേ, വേറൊന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വേറെ ലാഭമൊന്നും അല്ല ഇതിൽ പ്രതീക്ഷിക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങള് രണ്ടുപേരും കൂടി അങ്ങനെ ചെയ്യുമ്പോ ഞങ്ങൾക്ക് മനസ്സ് ഫ്രീ ആയിട്ടിരിക്കാനും എല്ലാത്തിനും. ഇനി വേറെ നല്ലൊരു വീഡിയോ കാണാം അല്ലേ ചേലിനി. അതെ, അടുത്തൊരു വീഡിയോ. ഓക്കെ.